അന്തർദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ എ വി സിജിൻകുമാറുമായി ചിറക്കാപ്പാറ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ നടത്തിയ സംവാദം ശ്രദ്ധേയമായി. സമുദ്ര പര്യവേഷണ കപ്പലിലെ ലാബിൽ നിന്നുമാണ് ഇദ്ദേഹവും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ല. ആർട്ടിക്കിലെ അഥവാ ഉത്തരധ്രുവത്തിലെ മഞ്ഞുപാളികളെ പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേഷണ സംഘത്തിലെ അഥവാ IODP യിലെ ഏക ഇന്ത്യൻ പ്രതിനിധിയാണ് മലയാളിയായ ഡോക്ടർ എ വി സിജിൻകുമാർ. കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഈ ഭൗമശാസ്ത്രജ്ഞൻ കാസർഗോഡ് ജില്ലയിലെ കാരടക്ക സ്വദേശിയാണ്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ, ചൈന തുടങ്ങിയ 17 രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠനത്തിനായി ഉത്തരധ്രുവത്തിലെത്തിയിട്ടുള്ളത്. ഈ സമുദ്ര പര്യവേഷണ കപ്പലിൽ നിന്നുമാണ് ഡോക്ടർ സിജിൻകുമാർ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചിറക്കാപ്പാറ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചത്. പര്യവേഷണത്തിന്റെ രീതികളും ഉപകരണ സംവിധാനങ്ങളുമെല്ലാം ഇദ്ദേഹം വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. What is innovative about your expedition? And we sailed up to North Pole, almost North Pole. And in the North Pole, in different locations, those areas are ice-free. We are drilling the ocean floor. So this is our second location now. First location, we already drilled a lot of samples. And now we are going to the, after completing the second location, we are going to the third locations. So like that, in different places, we will be drilling samples, Brahman. You have a good Brahman, right? Or they will keep all the samples there. Then they will distribute the samples into different scientists. They will take these samples into their institutes. And ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇങ്ങനെയൊരു പരിപാടി കാണാനും പങ്കെടുക്കാനും അവസരം ലഭിക്കുന്നത്. ആശ്ചര്യജനകമായിരുന്നു അനുഭവങ്ങളെന്നും ഉത്തരധ്രുവമടക്കം ലൈവായി കാണാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സ്കൂളിലെ ഹെഡ് ബോയ് മുഹമ്മദ് ബിൻ മൊയ്തീൻ പറഞ്ഞു. സോ ദി എക്സ്പീരിയൻസ് വാസ് അമേസിംഗ്. ലൈക് ഐ തോട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ സ്മോൾ ഷിപ്പ് വിത്ത് കപ്പിൾ ഓഫ് ലബോറട്ടറീസ്, ബട്ട് വെൻ ദി വെന്റ് ഔട്ട്സൈഡ് ഇറ്റ് ചേഞ്ച് ദ ഹോൾ പെർസ്പെക്റ്റീവ്. ഡ്രിൽസ് ദാറ്റ് ടേക്ക് സാമ്പിൾസ്, that's too much to understand in one go. The way Mr. Sijin Kumar explained to us was also magnificent. The way he took all the crew scientist members and asked them to give more detailed details about this mission, that is absolutely wonderful. Joyous resolution parivekshana kappalile labil ninnumana Dr. Sijin Kumar vidyarthikalumayi sambandhichathu. സംഘത്തിലെ മറ്റ് ഭൗമശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിച്ചു. As the result of what you are doing right now in the next 20 years? Pressure is increasing. As a result, the ice is keep on melting. So the problem is what when the sea ice melts or ice sheet melts, what happens, the sea level can increase. So that will affect. So there is a, as you know, there is a global warming, greenhouse effect. School principal Dr. Poonam Singh ആണ് അനിതര സാധാരണവും അഭിമാനകരവുമായ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത്. Thank you, Dr. Sijin, to give us the opportunity, and we were so elated to be a part of your expedition and to see North Pole of the world is something mesmerizing, and we could not have a better opportunity for our students to have an outreach program such like that. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ അനിരുദ്ധ സിജിന്റെ പിതാവ് കൂടിയാണ് ഡോക്ടർ എ വി സിജിൻകുമാർ. അക്കാഡമിക് ഡയറക്ടർ വിൻസി ഷോണിയുടെ മേൽനോട്ടത്തിൽ അധ്യാപകരായ മധുശ്രീ, ശ്രീജ, ശ്രേയ, പ്രമോദ് പി നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആർട്ടിക് സമുദ്രത്തിലെ മണ്ണും പാറക്കല്ലുകളുമെല്ലാം ഖനനം ചെയ്താണ് ശാസ്ത്രജ്ഞർ പഠനം നടത്തുന്നത്. ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്ന് പാറയുടെ ഘടന വിലയിരുത്തുകയും ഫോസിലുകളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. 7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നുവെന്നും കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്നും വിലയിരുത്തും. കൂടാതെ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ഉഷ്ണജലപ്രവാഹത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും പഠിക്കുമെന്നും ഡോക്ടർ സിജിൻകുമാർ അറിയിച്ചു. പര്യവേഷണം പൂർത്തിയാക്കി 5 ആഗസ്റ്റിന് സംഘം ആംസ്റ്റർഡാമിൽ തിരിച്ചെത്തും. തുടർന്ന് 6 മാസങ്ങൾക്ക് ശേഷം ജർമ്മനിയിലെ ബ്രമനിലെ കോർ ലാബിൽ നിന്ന് ഖനന സാമ്പിളുകൾ
പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വകുപ്പിന് കീഴിലുള്ള പാലിയോ 3 ഗവേഷണശാലയിലെത്തിച്ചും പഠനം നടത്തും. ന്യൂസ് ബ്യൂറോ, ഉദുമ.